സമസ്തകാരൻ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. സമസ്തകാല ജമ്യത്തിന്റെ വസ്തുത വസ്തുതയായി പറയും, അത് പറയേണ്ട സമയത്ത് പറയും, ആരോടും പറയും. അത് സമത്തയുടെ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണെന്ന കാര്യത്തിൽ സമസ്തക്കൊരു തർക്കമില്ല. സമത്ത പറഞ്ഞിട്ട് പറയും ചെയ്യും, എന്താ തർക്കമുള്ളത്? എല്ലാ രംഗത്തും അങ്ങനെ തന്നെ, എല്ലാ രംഗത്തും നമ്മൾ അങ്ങനെ തന്നെ. ഇപ്പൊ ഇന്നലെ യുവ നേതാവിന്റെ പ്രസ്താവന ഒന്ന് പത്രത്തിൽ നമ്മൾ അതിനെ പ്രതികരിച്ച് ഉപദേശിക്കാൻ പറ്റുമോ? കാരണം എന്താ, പണ്ഡിതന്മാരെ ഞങ്ങളെ നിയന്ത്രിക്കണ്ട എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ആര് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തുറന്നു പറഞ്ഞു. ഫിറോസ് ആണെങ്കിൽ ആരാണെങ്കിലും തുറന്നു പറയാലോ, പണ്ഡിതന്മാർ ഞങ്ങളെ നിയന്ത്രിക്കേണ്ട എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പണ്ഡിതന്മാർ ഇസ്ലാമിക കാര്യങ്ങൾ പറയും, അത് നമ്മൾ അംഗീകരിക്കും. അത് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും നേതാക്കളാണെങ്കിലും ആരാണെങ്കിലും ശരി, പണ്ഡിതന്മാർ ഞങ്ങൾ അംഗീകരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് സത്യമാണെങ്കിൽ ധിക്കാരമാണ്, അവർ തിരുത്തേണ്ടി വരും, ഇല്ലെങ്കിൽ തിരുത്തിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കം അത് പറയാൻ പാടില്ല. കാരണം പണ്ഡിതന്മാർ ആരാണോ അവർ ഈ സമൂഹത്തിൽ തെറ്റുപറ്റുമ്പോൾ നമുക്ക് തെറ്റുപറ്റിയ നമ്മളോട് പറയും, അവർക്ക് തെറ്റുപറ്റിയാൽ അവരോട് പറയും. അക്കാര്യത്തിൽ നമുക്കൊരു നേതൃത്വമുണ്ട്, ആ നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കും. ആ നിലപാട് നേതൃത്വം സ്വീകരിക്കുമെന്ന് വിശ്വാസമുള്ളവരെ നമ്മുടെ പരിസരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് വ്രണമുണ്ടാക്കി മഹലിൽ വേറെ ചില കൂട്ടർക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരാൻ അവസരം ഉണ്ടായി കൊടുക്കരുത്. ഇത് കാത്തിക്കണ കുറച്ച് ആൾക്കാരുണ്ട്, കട്ടിലൊഴിയാൻ കാത്തിക്കണ കുറച്ച് ആൾക്കാരുണ്ട്, മോലിയുടെ പിരിച്ചുകൊണ്ട് കാത്തിക്കണ കുറച്ച് ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, അവർക്ക് നുഴഞ്ഞു കയറാൻ അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അത് നമ്മളിലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഉലമ ഉമറ ബന്ധം തകരുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഉമ്മത്തിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക് നൽകട്ടെ.